എറണാകുളം ജില്ലയിൽ സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം കൂടുന്നത് കൊച്ചി നഗരത്തിൽ ആശങ്കയ്ക്കിടയാക്കി. എറണാകുളത്ത് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച 12 പേരിൽ 8 പേർക്കും രോഗം പിടിപെട്ടത് സമ്പർക്കത്തിലൂടെയാണ്. ബ്രോഡ്വേ മാർക്കറ്റിലെ ഇലക്ട്രിക്കൽ സ്ഥാപനത്തിലെ ജീവനക്കാരനായ തൃശൂർ സ്വദേശിക്ക് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇയാളുടെ സഹപ്രവർത്തകനായ പച്ചാളം സ്വദേശിയാണ് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചവരിൽ ഒരാൾ. കൂടാതെ വ്യാപാരിയായ 66 വയസ്സുള്ള തോപ്പുംപടി സ്വദേശി, ഇദ്ദേഹത്തിന്റെ ഭാര്യ, മകൻ, മരുമകൾ എന്നിവർക്കൊപ്പം സ്ഥാപനത്തിലെ ജീവനക്കാരിയായ എളങ്കുന്നപ്പുഴ സ്വദേശിനിക്കും രോഗം ബാധിച്ചത് സമ്പർക്കത്തിലൂടെയാണ്. ആദ്യം രോഗം ബാധിച്ച തൃശൂർ സ്വദേശിയുടെ രണ്ട് സഹപ്രവർത്തകർക്ക് തിങ്കളാഴ്ച കോവിഡ് പോസിറ്റീവായിരുന്നു. ജൂൺ 21 രോഗം സ്ഥിരീകരിച്ച നായരമ്പലം സ്വദേശിയുടെ ഭാര്യയ്ക്കും 3 വയസ്സുള്ള മകനും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബ്രോഡ്വേ മാർക്കറ്റിൽ സമ്പർക്കത്തിലൂടെ കൂടുതൽ പേർക്ക് രോഗം പകരാതിരിക്കാൻ മാർക്കറ്റ് അടച്ചു. ഒപ്പം നഗരസഭയുടെ 11 വാർഡായ തോപ്പുംപടിയും കണ്ടെയ്ൻമെന്റ് സോണാക്കി. മാർക്കറ്റിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇവിടുത്തെ 26 പേരുടെ സ്രവം പരിശോധനയ്ക്കായി ശേഖരിച്ചു. ജില്ലയിലെ ആശുപത്രികളിൽ കോവിഡ് സ്ഥിരീകരിച്ച 190 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ന്യൂസ് ഡെസ്ക്, ജീവൻ.